തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തെ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കും. ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് കർത്താവിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ യേശു തന്ന നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ ആകയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവർ ആയിരിക്കും. ശാപം ചുമക്കുന്ന തലമുറയും ഈ ഭൂമിയിലുണ്ട്, അനുഗ്രഹം ചുമക്കുന്ന തലമുറയും ഈ ഭൂമിയിലുണ്ട്. നിങ്ങൾ ശാപത്തിന് കീഴിലാണോ, നിങ്ങൾ അനുഗ്രഹത്തിന് കീഴിലാണോ, ദൈവവചനത്തിലേക്ക് വരിക, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന ശുശ്രൂഷ തുടങ്ങാൻ പോവുകയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആ അനുഗ്രഹീത കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹീത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ തന്ന പ്രാർത്ഥനാ വിഷയത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ വിഷയത്തിൻ്റെ യേശുവിൻ്റെ കരം ചലിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർ വചനം കേൾക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ യേശുവിൻ്റെ വചനം കേൾക്കാൻ ഒരുങ്ങാം. ഗോഡ് ബ്ലെസ്. പുസ്തകം നാലാം അധ്യായം, ദൈവത്തിന് സ്തോത്രം. അതിനകത്തുനിന്ന് ഒരു വാക്യം, ദൈവത്തിന് സ്തോത്രം. എലീസ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ ഒന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽവക്കാരെ. നാലാമത്തെ വാക്യം അങ്ങ് വായിച്ചാൽ മതി. പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളൊക്കെയും പകർന്ന് നിറഞ്ഞത് നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക. നിറഞ്ഞത് നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്ക്. ഞാൻ പകരാൻ പോവാ. പകർന്നാൽ നിറവ് നടക്കും. നിറഞ്ഞാൽ നിറഞ്ഞത് നിറഞ്ഞത് ഒരു സൈഡിലോട്ട് മാറ്റിവെക്കണം. എന്താ ഇതിന്റെ ആത്മീയാർത്ഥം? നിന്നെ നിറയ്ക്കാൻ പ്ലാൻ ഉണ്ട്. നിറച്ച നിന്നെ അവിടെ ഇരുത്താൻ പ്ലാൻ ഇല്ല, മാറ്റിയിരുത്താൻ അവളാൻ. വിശ്വാസം ഉണ്ട്, സ്തോത്രം ചെയ്യാവോ. നിന്റെ സകല ബലഹീനത ഇന്ന് മാറും, ഒരു നിറവ് പ്രാപിച്ചാൽ മതി. നിന്റെ സകല ഗതികേടും ഇന്ന് മാറും, നിറവ് ഈ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ. അബ്രഹാം തൻ്റെ ദാസിയായ ഹാഗറിനെ ഇസ്മായേലിനെയും കൂട്ടി ഇറക്കി വിടുമ്പം അവക്ക് ഒരു തുരുത്തി വെള്ളം കൊടുത്തു വിട്ടു. എത്ര? ഒരു തുരുത്തി വെള്ളം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ തുരുത്തിയിലെ വെള്ളം എന്ത് ചെയ്തു? തീർന്നു. തുരുത്തി വറ്റിപ്പോയി. തുരുത്തി വറ്റിക്കഴിഞ്ഞ അടുത്ത് എന്തുവാ നടന്നേ? എന്നാ എടാ, എത്ര പാട്ടം കേട്ടോ പ്രസംഗം. തുരുത്തി വറ്റിക്കഴിഞ്ഞ് എന്താ സംഭവിച്ചേ? മരണചിന്ത കയറി. എവിടെ തുരുത്തി വറ്റിയിട്ടുണ്ടോ അടുത്ത ചിന്ത മരണ. തുരുത്തി വറ്റിയതെങ്കിൽ ആ തുരുത്തി നിറയ്ക്കാനും ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. വിശ്വാസം ഉണ്ടല്ലോ, സ്തോത്രം ചെയ്യാവൂ. ആഴമേറിയ നിരാശയിലേക്ക് കൊണ്ടിടുന്ന നിന്നെ ഒറ്റ നിറവു മതി ചരിത്രം തിരുത്താൻ. ഇന്ന് ഇവിടെ മെസ്സേജ് കടക്കുമ്പോൾ തന്നെ യേശുവിന്റെ ആത്മാവ് പറയാ, ചില തുരുത്തികളിൽ നിന്ന് നിറയാൻ പോവുക. ഞാൻ ഇച്ചിരിയുടെ ഫാവനയിൽ ആ ദൂതൊന്ന് കൊണ്ടുവരട്ടെ. സാധാരണ തുരുത്തി ഉണ്ടാക്കുന്നത് ആടിന്റെ തൂവലെടുത്ത. സ്തോത്രം. ഒരു കണക്കനുസരിച്ച് രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളം കൊള്ളാവുന്ന തുരുത്തികളാണ്. അത് ആവശ്യമനുസരിച്ച് തുരുത്തി വലുതും ചെറുതുമാക്കാം. രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളം കൊള്ളുന്ന തുരുത്തിയിലെ വെള്ളം കുടിച്ചു. മരുഭൂമിയുടെ ചൂടിൽ തുരുത്തിയിലെ വെള്ളം വറ്റിയപ്പോൾ പിന്നെ കുടിച്ച വെള്ളവും വറ്റി. ഈ തുരുത്തി അടുക്കൽ വെച്ചുകൊണ്ട് ഈ തുരുത്തിയിലെ വെള്ളം തീർന്ന് കൂടെ കൂടെ തുരുത്തിയിൽ ഈ സ്ത്രീ കണ്ണിലിട്ട് നോക്കുക. വെള്ളം കിട്ടാതെ മരിക്കുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. തൊട്ടടുക്കലെല്ലാം കണ്ണു പരതിയിട്ട് ഒരു ചെറിയ ഉറവ് പോലും ഇല്ല. ശ്രദ്ധിക്കണം,
ഈ കുഞ്ഞ് വെള്ളം വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തോട് മല്ലടിക്കുക. തുരുത്തിക്കകത്തെ അവസാന തുള്ളി വെള്ളം പോയിട്ട് ഇനിയും ഇതിനകത്തുനിന്ന് പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് മാറ്റിവെച്ച തുരുത്തിയിൽ ഒരുവന്റെ ഇടപെടൽ നടക്കാൻ പോവാ. വിശ്വാസം ഉണ്ടല്ലോ, സ്തോത്രം ചെയ്യാവൂ. ഇനിയും നടക്കത്തില്ലെന്ന് പറഞ്ഞു നീ മാറ്റിയിട്ടോ, ആ തുരുത്തി കോരിക്കോരി നിറയ്ക്കാൻ. ഇതൊരു വിശ്വാസമാ. ഇനി ദൂത് ഒഴുകുമ്പോ നീ ചിലത് സ്വീകരിച്ച ഇവിടുന്ന് പോകാവൂ. ഇനി അവിടെ വായിക്കുന്ന വാക്യം ശ്രദ്ധിക്കണം. ദൈവം അവിടെ കണ്ണു തുറന്നു. സ്തോത്രം. അവിടെ ഒരു ഉറവ അവള് കണ്ടു. ഉറവ അന്നേരം ഉണ്ടാവുമല്ലായിരുന്നു, ഉറവ നേരത്തെ ഉണ്ടായേക്കുക. അവിടെ കണ്ണിന് ആ ഉറവ തെളിഞ്ഞിട്ടില്ല, പക്ഷെ അന്നേരം കർത്താവ് അവിടെ കണ്ണു തുറന്നു. ഞാൻ ഇവിടെ ഒരു ദൂത് പറയാം, നിന്റെ കമി വിടുതൽ നിന്റെ അടുക്ക തന്നെ ഉണ്ട്. ഇന്ന് ആ കണ്ണു തുറക്കാണെന്ന് പ്രാർത്ഥിക്കുക. നിന്റെ കണ്ണ് തുറന്നാൽ യെസ് നിന്റെ വിടുതൽ ഉടനെ നിനക്ക് കാണാം. യെസ് നിങ്ങളെ ചോദിക്കാൻ പോകുന്ന കാര്യം തൊട്ടടുക്ക കിടപ്പുണ്ട്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, തൊട്ടടുക്ക തന്നെ നിന്റെ കണ്ണുനീരിൻ്റെ മറുപടി തൊട്ടടുക്കല്. നീ മരണം കാണുമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ മരണം നടക്കത്തില്ല. യെസ് നിന്റെ വറ്റി അനുഭവങ്ങൾ മാറാൻ പോവുകയാ. നിന്റെ ശൂന്യമായ തുരുത്തി, ഓ ദൈവാത്മാ പറയാം, ആ ശൂന്യത മാറാൻ പോവുക. അവിടെ വാക്യമുണ്ട്, വാക്യം ശ്രദ്ധിച്ചോണം. സ്തോത്രം. അവള് തുരുത്തിയിൽ വെള്ളം നിറച്ചു, പൈതലിന് കൊടുത്തു, പൈതലിന്റെ വയറു നിറഞ്ഞു, കോരി അവളെ വയറു നിറഞ്ഞു, പിടിച്ചിരുന്ന തുരുത്തിയും നിറഞ്ഞു. ഇനി ഒന്ന് കുളിക്കൂടെ ചെയ്യാനുള്ള വെള്ളം അവിടെ ഉണ്ട്. ഇന്നും ആ ഉറവ നിന്നിട്ടില്ല. ഞാനൊരു മർമ്മം പറയാം, എവിടെ നിന്റെ നന്മ വറ്റിയോ അവിടെ നിനക്കും നിന്റെ കൂടെ ഉള്ളവർക്കും തൃപ്തമാകണം. തരാൻ നിലയ്ക്കാത്ത പ്രവാഹം പോലെ ആ ഉറവ തുറന്നു തരാൻ എന്റെ ദൈവം വിശ്വസ്തനാ. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ വെള്ളമായിട്ട് ഞങ്ങൾക്ക് എന്താ ബന്ധം? സ്തോത്രം. അന്ന് തുറന്ന ഉറവയിലെ വെള്ളം കോരാൻ ഇന്ന് ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് മുടക്കിയ ആൾക്കാർ പോന്നേ. എന്നിട്ട് മനസ്സിലായില്ല, മിണ്ടുന്നില്ല. ഇങ്ങോട്ട് സഹകരിക്കുക. എടാ ദൈവം ഒന്ന് തുറന്നിട്ടാ, തുറന്നിട്ടവാ. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, മരണതുല്യമായി ഇവൾ ചിന്തിച്ച വിഷയത്തിൻ്റെ മറുപടി ഇവൾ വീട്ടിൽ നിറങ്ങുന്നതിന് മുമ്പ് ദൈവം തുറന്നിട്ടിരിക്കുക. ഇവിടാണ് ദൈവത്തിൻ്റെ കരുതൽ പഠിക്കേണ്ടത്. എനിക്കെന്തോ ഇച്ചിരിയുടെ വ്യത്യാസപ്പെടുത്തി ദൂത് പറയാൻ ദൈവം എന്നോട് പറയുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരിയുടെ വേറൊരു ലെവലിലോട്ട് പോകാൻ പോവുക. നിനക്ക് പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് അതിൻ്റെ പരിഹാരം ദൈവം ഒരുക്കി നിർത്തിയിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ നിനക്ക്? നിനക്ക് ആ ദൂത് സ്വീകരിക്കാൻ പറ്റുമോ? നിനക്ക് ഒരു കല്ലേർ ദൂരത്തിൽ നിന്റെ മറുപടി നിപ്പുണ്ട്. നിന്റെ ദാഹം അറിഞ്ഞ് ദൈവത്തിന് എവിടെ ദൈവത്തിന് പ്രവർത്തിക്കാം, ഏതു ലെവലിലും ദൈവത്തിന് പ്രവർത്തിക്കാം. ഒന്ന് 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 അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തേച്ച് പറ, ചുമ്മാ കരയണ്ട, വിശ്വസിച്ചാൽ മതി എന്ന് പറ. ഒത്തിരി ടെൻഷൻ എടുക്കണ്ട, ഒത്തിരി നീ പോകണ്ടത് എവിടാ, ആ കറക്റ്റ് ട്രാവൽ ഏജൻസിയുമായിട്ട് നിന്നെ ഈ ദിവസങ്ങളിൽ മുട്ടിക്കും. നീ ഏത് രാജ്യത്താ പോകണ്ടേ, ആ രാജ്യവുമായിട്ടുള്ള ബന്ധം നിനക്ക് ഈ ദിവസം, ഓ യേശുവിന്റെ നാമത്തില്, നിന്റെ സന്തതി എവിടാ ചെല്ലേണ്ടത്, അതുമായിട്ടുള്ള റൂട്ട് പരിശുദ്ധാത്മാവ്. എനിക്കെന്തോ ദൈവാത്മാവ് പറയുക, യെസ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത് നിന്റെ കണ്ണ് കാണും, നിന്റെ കൈകൊണ്ട് കോരും, നിന്റെ വയറുകൊണ്ട് അനുഭവിക്കും. നീ തൊട്ട് തൊട്ട് പ്രവചിക്കുക, തൊട്ട് തൊട്ട് വെളിപ്പാട് പറയുക, തൊട്ട് തൊട്ട് ആലോചന പറയുക. എവിടെ നീ മരണം ചിന്തിച്ചോ അവിടെ ജീവൻ വ്യാപരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ക്യാൻസർ പിടിച്ച് മെഡിക്കൽ സയൻസ് മുഴുവൻ തള്ളി ഒരു അച്ഛനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു പുറത്തറെ മരണഭീതിയാ മുമ്പിൽ. ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ ഒരു കുപ്പി വെള്ളം പ്രാർത്ഥിച്ചു തരാം. സ്തോത്രം. മിനറൽ വാട്ടറിൻ്റെ ഒരു കുപ്പി വെള്ളം മേപ്പോട്ട് നോക്കി പ്രാർത്ഥിച്ചു കൊടുത്തു, വെള്ളം കുടിച്ചു. സ്തോത്രം. ശ്രദ്ധിക്കണം, രണ്ടാഴ്ച കഴിഞ്ഞ് എന്നെ ഞാൻ വിളിച്ച, അച്ഛായ എങ്ങനെയുണ്ട്? എൻ്റെ പൊന്നു ബ്രദറെ വയറ്റിലെ നീരൊക്കെ പോയി, ഭയങ്കര ആശ്വാസമുണ്ട്, മിണ്ടുന്നില്ല. സ്തോത്രം. ആ ബ്രദറോട് ഞാൻ ചോദിച്ചു, 9 റേഡിയേഷൻ നടത്തിയിട്ട് ആശ്വാസം കിട്ടിയില്ല, പക്ഷെ ഒരു കുപ്പി വെള്ളത്തിനകത്ത് ആശ്വാസം കിട്ടി.
മിണ്ടുന്നില്ല. ഞാനൊരു മർമ്മം നിന്നോട് പറയാം, നീ ഭയപ്പെടുന്നതൊന്നും നിനക്ക് ഭവിക്കത്തില്ല, നീ പേടിക്കുന്ന ഒന്നും നിനക്ക് ഭവിക്കത്തില്ല. നിന്നോട് ദൈവാത്മാ പറയാം, താമസിയാതെ ഒരു പകർച്ച നടക്കും. യെസ്, നിന്റെ സന്തതിയുടെ സ്വഭാവം മാറാൻ പോവുക, നിന്റെ വീടിനകത്തൊരു പകർച്ച നടക്കാൻ പോവുക. ആര് നിന്റെ വീടിന്റെ വാതിൽ കൊട്ടിയടച്ചോ ആ വാതിൽ ദൈവത്തിനായി തുറക്കാൻ പോകുകയാ. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ കേട്ട ശബ്ദം, ഞാനൊരു പകർച്ച നടത്താൻ പോവുക. ഇച്ചിരിയുടെ കഴിഞ്ഞിട്ട് ഈ ദൂതിന്റെ അന്തരീക്ഷം മാറും. ചിലരെ ഇരുത്തി നിറച്ചാച്ചേ പോകത്തുള്ളൂ ദൈവം. വിശ്വാസത്താൽ രാമീം പറഞ്ഞാട്ട് ഒരു വടിക്കൂടെ ശത്രു ശൂന്യത വരുത്തുക, ഒരു വടിക്കൂടെ പിശാച് ശൂന്യത വരുത്തുക. ഞാനൊരു മർമ്മം പറയാ, ദൈവത്തിന് വറ്റിപ്പോയ ചിലതിനകത്ത് അഭിഷക്തന്റെ ഒറ്റ വാക്കുമതി ആ സ്ഥിതി മാറാൻ. ഓ നല്ല രാമീം പറഞ്ഞാട്ട്, നല്ല രാമീം പറഞ്ഞാട്ട്. എന്നോട് കർത്താവിൻ്റെ ആത്മാ പറയുക, ചിലർക്ക് ഇന്ന് ഈ ദൂത് ഭരിക്കും, ചിലർക്ക് ഈ ദൂത് നിന്ന് വലിയ വിടുതലായിരിക്കും. ഓ വിശ്വാസത്താൽ രാമീം പറഞ്ഞാട്ട്. ഇവിടെ നോക്കിയേ, ദൈവത്തിന് സ്തോത്രം. ഒരു സ്ത്രീയെ എലിയ പ്രവാചകനുമായിട്ടുള്ള സംഭാഷണത്തിനകത്ത് ഒരു സ്ത്രീ പറയുക, പ്രവാചക ദൈവത്തിന് സ്തോത്രം, എൻ്റെ കലത്തിൽ ഇച്ചിരി മാവും, കലത്തിൽ ഇത്തിരി മാവും, തുരുത്തിയിൽ ഇത്തിരി എണ്ണയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കാണത്തക്കവണ്ണം ഇല്ല, നിറച്ചുണ്ടായിരുന്നു, വറ്റിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം, ഇനിയും വറ്റിക്കൊണ്ടിരിക്കുക. 17-ാം അധ്യായത്തിൽ ഒന്ന് രാജാക്കന്മാർ 17-ാം അധ്യായം സ്തോത്രം, ആ ബാക്കി ഒന്ന് വായിച്ച് കേൾപ്പിച്ചാലേ പറ്റൂ. ദൈവത്തിന് സ്തോത്രം, ഇന്നൊരു വിടുതൽ അവിടെ നടക്കാൻ പോവുക. 17-ാം അധ്യായം 12-ാം വാക്യം മുതൽ, അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ, തുരുത്തിക്കകത്ത് ഒരു ഇച്ചിരി എണ്ണ മാത്രമേ ഉള്ളൂ, എനിക്ക് ഒരപ്പമില്ല. നോക്കി, ഇത് നിറഞ്ഞ തുരുത്തിയായിരുന്നു, ഇപ്പൊ ചെലവായി ചെലവായി എത്രയുമായി, ഇത്തിരി ഉള്ളു എണ്ണ. ഇനി ഈ തുരുത്തിയെ കുറിച്ച് എനിക്ക് പ്രത്യാശയില്ല. അടുത്ത കേട്ടോ, ആ ഒരു പിടി മാവും തുരുത്തിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ, ആ പദം ശ്രദ്ധിക്കണം, തുരുത്തിയിൽ എത്ര എണ്ണയേ ഉള്ളൂ, അല്പം എണ്ണയും, ഇച്ചിരി നിറഞ്ഞ തുരുത്തിയായിരുന്നു, ഇപ്പൊ ചെലവായി ചെലവായി എത്രയേ ഉള്ളൂ, ഇത്തിരിയേ ഉള്ളൂ. ആ എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പവുമില്ല. ഇവള് കൂട്ടി വായിച്ചപ്പം, ദൈവത്തിന് സ്തോത്രം, ഇനി കഷ്ടിച്ച രണ്ടപ്പത്തിനുള്ള മാവുമേ ഉള്ളൂ, എണ്ണയുമേ ഉള്ളൂ, അതോടെ എല്ലാം തീരുവ. ആ അടുത്ത കേട്ടോ, ഞാനിതാ രണ്ട് വിറവ് പിറക്കുന്നു, ഇതുകൊണ്ട് ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി, അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഈ എണ്ണ ഇപ്പൊ വറ്റും, ഈ മാവ് ഇപ്പം തീരും, പിന്നെ ഞങ്ങളുടെ ചിന്ത മരണത്തെ കുറിച്ചാ. ആ ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. മോളെ എല്ലാം തീരാൻ പോവുക, നിനക്ക് പറഞ്ഞാ കേക്കാവോ? ഞാൻ അഭിശക്തം പറയുന്ന നിനക്ക് കേക്കാവോ? ഏലിയാവ് ചോദിക്കാം, ഞാൻ പറയുന്ന നിനക്ക് കേക്കാവോ? നിന്റെ തുരുത്തി വറ്റാറായി, നിന്റെ മാവിരിക്കുന്ന സ്ഥലം വറ്റാറായി, പക്ഷെ എന്റെ വാക്ക് നീ കേക്കാവോ? മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. തീർന്നെന്ന കഥ ലോകം മുഴുവൻ പരന്നു, പക്ഷെ എന്റെ വാക്ക് കേക്കാവോ? നിന്നോട് ദൈവാനോ ചോദിക്കാം, വചനത്തിന്റെ ശബ്ദം കേൾക്കാമോ? അഭിഷക്തന്മാരുടെ വാക്ക് കേൾക്കാമോ? ഇതുവരെ കാണാത്തത് നീ കാണും, ഇതുവരെ അനുഭവിക്കാത്തത് അനുഭവിക്കും. ഒരാമയും പറഞ്ഞാട്ട്, എന്നോട് കർത്താവിന്റെ ആത്മാ പറയുക, താണുപോയ ചെലവിനെ ഇന്ന് ദൈവാത്മാ വീണ്ടും നിറച്ചുകൊണ്ട് വരാൻ പോവുക. പറ്റിയൊന്ന് നീ പറഞ്ഞു, വെറുതെ തീരാൻ പോവുക. നോ 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 നോ, നീ തീരത്തില്ല. യേശുവിന്റെ ശബ്ദം സ്വീകരിക്ക. നിന്റെ വീട്ടിൽ വന്ന് നിന്നോട് പറയുക, നിന്റെ ബെഡ്റൂമിൽ വന്ന് സംസാരിക്കുക, നിന്റെ അടുക്കൽ വന്ന് സംസാരിക്കുക. യെസ് യെസ്, ആമേൻ. നീ തീരുക. ഓ ജീസസ്, അടക്കി പിടിക്കണ്ട, അടക്കി പിടിക്കണ്ട. നിനക്ക് ആരാധിക്കണേ ആരാധിച്ചോണം. നിന്റെ ചരിത്രം മാറാൻ പോകുന്നു. നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ ചിന്തിച്ചു കൂട്ടിയതെല്ലാം ക്യാൻസൽ ചെയ്തോ. അങ്ങനെ ഒന്നുമല്ല കാര്യം. ഞാനൊരു ആഴമേറിയ ആത്മീക വെളിപ്പാട് കണ്ടുകൊണ്ടിരിക്കുക. ഇല്ലായ്മപ്പെടുത്താനാണ് ഈ ശ്രമം, പക്ഷെ ഇതിനിടയ്ക്ക് ഒരു വാക്ക് അതിനെ തടയാൻ പോവുക. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഒരു വാക്ക് തടയാൻ പോവുക. ഞാനൊരു മർമ്മം നിന്നോട് പറയാം, ദൈവത്തിന് സ്തോത്രം. നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ ഒരു അഭിഷക്തന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പിന്നെ നീ താഴോട്ട് പോകുകയല്ല, പിന്നെ നീ മുകളിലോട്ട് വരും. യെസ്, കുറേ ദിവസം കൊണ്ട് ഓരോ ദിവസവും അപ്പം ചുടുമ്പം തുരുത്തിയിലെ എണ്ണ കുറഞ്ഞു കുറഞ്ഞു വരിക. ലാസ്റ്റ് തുരുത്തിയിലെ
എണ്ണയുടെ അളവ് നോക്കി വെച്ച് പറയുക, ഇനി മരിക്കുന്ന നല്ലേ. അല്ല മോനെ, ഇതിനിടയ്ക്ക് ഒരഭിഷക്തന്റെ ഇടപെടൽ ഉണ്ടാവും. അവന്റെ വാക്കു നീ സ്വീകരിച്ചാൽ നിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോയോ അത് തിരിച്ചു കയറി വരും. നിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ ഒഴുകിപ്പോയോ അത് തിരിച്ചു വരും. തൊട്ടു തൊട്ട് ദൈവം സംസാരിക്കുക, ഒഴുകിപ്പോയ പലതും തിരിച്ചു നിന്റെ കുടുംബത്തിലേക്ക് മടക്കി കിട്ടട്ടെ. ചില പാത്രങ്ങൾ നിറഞ്ഞ് കവിയും. നിറഞ്ഞതിനെ ഞാൻ ശൂന്യമായുടെ തല്ലിരുത്തുന്നേ, മാറ്റി മാറ്റി വെക്കും. നീ ഒരു ഡിഫറൻറ്റ് പേഴ്സൺ ആണ്. മറ്റുള്ളവർ പറയത്തക്ക നിലയിൽ ചില മേഖലകളിൽ ദൈവം നിന്നെ മാറ്റി നിർത്താൻ പോവുക. നിന്റെ നിറവ് കണ്ട് ചിലർക്ക് അത്ഭുതം വരാൻ പോവുക. ഒരു വീടിന്റെ ഹൗസ് വാമിങ്ങിന് എന്നെ വിളിച്ചു. ആ വീട് ഡെഡിക്കേഷൻ നടത്തുക, സഭക്കാരൊന്നും ഇല്ല, ആ വീട്ടിലുള്ളവർ മാത്രം. ചേട്ടൻ, അനിയൻ, കസിൻ, റിലേറ്റീവ് എല്ലാവരും ഉണ്ട്. ചുമന്നേരെ ആരും ഒരു പാട്ട് പോലും പാടുന്നില്ല. എല്ലാം പാടുന്ന ഞാനാ. പാടണം, ബൈബിൾ വായിക്കണം, പ്രസംഗിക്കണം, ഡെഡിക്കേറ്റ് ചെയ്യണം, സമർപ്പിക്കണം. അങ്ങോയ്ക്ക് എല്ലാം ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം സ്തോത്രം, പ്ലസ് ടു പ്രായമുള്ളൊരു കൊച്ചൻ, അവൻ എൻ്റെ വലതുഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ട് സ്തോത്രം പറയുക. അവൻ്റെ അപ്പനാണ് കേരളത്തിലെ ഭയങ്കര കോടിച്ചേരുന്ന. നമ്മുടെ സഭയെ പോലും പ്ലസ് ടു പഠിക്കുന്ന കൊച്ചൻ അത്ര സ്തോത്രം പറഞ്ഞത് കണ്ടിട്ടില്ല. എൻ്റെ മോൻ പോലും. ഞാൻ പ്രാർത്ഥിക്കാൻ എടുത്ത 45 മിനിറ്റും ഈ കൊച്ചൻ ഒരു 400,000 സ്തോത്രം പറഞ്ഞു. സമർപ്പണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ കൊച്ചനെ അങ്ങോട്ട് അപ്പുറത്തെ സെറ്റിയെ പോയിരുന്നു ചോദിച്ചാൽ, മോനെ നീ ഇത്ര സ്തോത്രം പറയുന്നവനാണോ? പറയാം, അങ്കിളെ ഞാൻ സ്തോത്രം പറഞ്ഞ് ജീവിക്കുന്നവനാ. ഉണ്ടെന്നില്ല. അവൻ്റെ അപ്പം കേരളത്തിലെ നമ്പർ 1 കോടീശ്വരന. നമുക്ക് എങ്ങാണ്ട് ഒരു 10 സെന്റ് ഉള്ളതുകൊണ്ടാണ് ഈ സ്തോത്രം പറയാത്ത. ഇപ്പം പിടികിട്ടിയോ? ഞാൻ ചോദിച്ചേടാ, മോനെ ഇത്ര സ്തോത്രം പറയാന്നാ കാര്യം? എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, പണം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല, സ്തോത്രം പറഞ്ഞാൽ ജീവിക്കാവോ? പ്രാർത്ഥനയുടെ വില. ചിലർ പരസ്യമായിട്ട് പ്രാർത്ഥനയെ പുച്ഛിക്കാറുണ്ട്, ക്രിസ്ത്യാനികൾ പോലും. വിലയറിയാത്തോണ്ടാ? പ്രാർത്ഥന എന്താണെന്ന് അറിയാതിരിക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ച ശിഷ്യന്മാർ പ്രാർത്ഥിച്ച് യേശുവിനെ നോക്കിക്കൊണ്ടിരുന്നു. കാരണം പ്രാർത്ഥനയുടെ വില അറിയാല. നീ കൂടുതലൊന്നും പഠിക്കണ്ട, പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ മാത്രം മതി നീ രക്ഷപ്പെടും. ചെല്ലു പറയാറുണ്ട്, ശുശ്രൂഷയ്ക്ക് ഒരു ടെക്നിക്കാ നല്ല പ്രയറാ. മിണ്ടുന്നില്ല. ഒരുവന്റെ വിജയത്തിന്റെ രഹസ്യം അവന്റെ കഴിവല്ല, പ്രയറാ. ഞാൻ നിങ്ങളെ ക്ഷണിക്കുക, ധൈര്യമുണ്ട്, 3 ദിവസം വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. നിങ്ങളെ നിറച്ച ദൈവം ഇവിടുന്ന് വിടത്തുള്ളൂ. എന്നോട് കർത്താവിന്റെ ആത്മാ പറയുക, അടക്കി 2 ദിവസം കട, അടക്കി 2 ദിവസം ഓഫീസ്, എന്നോടൊന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്ക, നിന്റെ ജീവിതത്തിന്റെ സമൂലമായൊരു മാറ്റം നടക്കും. ഒരാമയും വരുന്നില്ല. ചികിത്സിച്ച് മടുത്ത നിന്നോട് അതൂത പ്രാർത്ഥിക്കാൻ വാ. ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്ക, ഒരു ആരാധനയ്ക്ക് വന്നിരിക്ക, ഒരു സഭായവും മുടക്കാതിരിക്ക. അമ്മ എപ്പോഴാ? 12 മണി നേരത്തല്ല വരണ്ടിയെ. യോഗം തുടങ്ങുന്നതിന് 10 മിനിറ്റ് സ്തോത്രം ചെയ്യാനൂടെ വേണം. മിണ്ടുന്നില്ല. എന്നോട് പണങ്ങരുത്, ഞങ്ങൾ ഭയങ്കര ബിസിയാ. കുഴപ്പമില്ല, കർത്താവ് അതിനെക്കാട്ടി ബിസിയാ. ആത്മീയ കാര്യത്തിലെ ഉത്സാഹമാണ് ഒരുവന്റെ അനുഗ്രഹത്തിന് കാരണം. അവര് ഇവരും പറയുന്നതെന്ന് നിങ്ങൾ കേൾക്കല്ല. പറയുന്നവരങ്ങനെ പറഞ്ഞോളൂ, അവർ പറഞ്ഞു പറഞ്ഞ് മരിച്ചോളൂ. നീ അവരുടെ നടുവിൽ കൂടെ ജീവിച്ച് ജീവിച്ച് മരിക്കണം. അല്ലേ ആമീൻ പറഞ്ഞാട്ട്. നിങ്ങൾ ആരുടെ പുറകെ പോകരുത്. ദൈവം നിനക്കു വേണ്ടി അത്ഭുതം ഇന്നു ചെയ്യാൻ തയ്യാറാ. നിന്റെ സകല കണക്കുകൂട്ടൽ നീ ഒന്ന് മാറ്റണം. ഇതുവരെ ചിന്തിച്ച ചിന്ത മാറണം. കാരണം നിന്റെ കൂടാരത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുകയാ. എവിടെയാ വീട്?
ഇരമത്തൂര് എത്ര നാളായി ഇവിടെ പ്രേരണ വരാൻ തുടങ്ങിയിട്ട്? ഒന്നര വർഷമായി. എന്ത് വരുന്നു ഇവിടെ വരുമ്പോ ആന്റിക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട്? നടുവിന്റെ കശേരു അകന്നിട്ട് ഈ ബ്രെയിനിൽ നിന്നുള്ള ഞരമ്പ് കയറി കുരുകി, അപ്പം ഭയങ്കര ബുദ്ധിമുട്ട്. കാലിന്റെ മടക്ക് ഭാഗത്ത് അതിൽ നിന്ന് ഇത്രയും ഒരു മുഴ പോലെ പോകും. ഇത്രയുണ്ട്. അപ്പൊ ഇരിക്കാനൊക്കെ ഇരുന്നാൽ ഇനി ഒരു കാലം ഇരിക്കും, പുറകോട്ട് തള്ളി വരും. അപ്പൊ ഡോക്ടർ പറഞ്ഞു കാരണവശാലും ശരിയാകത്തില്ല, ബെൽറ്റൊക്കെ ഇട്ടതാ, ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആകത്തില്ല, ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നു പിന്നെ ബുധനാഴ്ചത്തെ പ്രാർത്ഥനയിൽ ബ്രദർ പറഞ്ഞു മുഴയുള്ളവരെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് വീട്ടിൽ വന്നു സന്ധ്യ, ഞങ്ങളെന്നും ഒറ്റ സന്ധ്യപ്രാർത്ഥന മുടക്കാറില്ല, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും, രാത്രി പ്രാർത്ഥന, വൈകിട്ട് രാത്രി 12 മണിക്ക് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചാണ് എന്നോട് അവൾ പറഞ്ഞു, ചായ എൻ്റെ എനിക്ക് ഇരിക്കുക മുഴയിലൊന്നും എന്നെ കാണിച്ചു, അത്ഭുതം ആ മുഴയില്ല. ആ മുഴ അവിടെ അപ്രത്യക്ഷമായി പോയി. എത്ര നാളായിട്ട് ആ മുഴ ഉണ്ടായിരുന്നു? ഒത്തിരി ഒരു 2 വർഷമായിട്ട്. 2 വർഷമായിട്ട് ഈ വലിപ്പത്തിലൊരു മുഴ ഈ ആന്റിയുടെ കാലിൻ്റെ താഴെ ഉണ്ടായിരുന്നു. എന്നാൽ ബുധനാഴ്ച ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആരും കൈവച്ചില്ല. ആ മകൾ കൈവച്ച് പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്നപ്പോൾ കുടുംബ പ്രാർത്ഥനയിൽ നോക്കിയപ്പോൾ ആ മുഴ അവിടെ ഇല്ല. മുഴ മാറുക മാത്രമാണോ ആ അസ്വസ്ഥത? ഒരു അസുഖം ഇന്നില്ല, ഒരു ദിവസം 8-10 ഗുളിക കഴിക്കും. ഞാൻ പറഞ്ഞു വേദന സമയത്ത് കിഡ്നി വല്ലതും പോകും പെണ്ണേ, ഇനി നീ കഴിക്കണ്ട, എന്ത് ചെയ്യാൻ കഴിച്ചേ മതിയാകും. പക്ഷെ ഇന്നൊരു ഗുളികയില്ല, ഒരു ഗുളിക പോലും ഇല്ലാതെ 2 വർഷം കഴിച്ച 10 ഗുളികകളെ എടുത്തു മാറ്റി യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. അച്ഛൻ എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ 1.5 വർഷക്കാലം കൊണ്ട് ഇവിടെ വരുന്നുണ്ട്. എൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന അത്ഭുതങ്ങളുടെ മാരി, അതായത് ഇതേ അസുഖം തന്നെ 1 മാസം മുമ്പ് എനിക്ക് നടുവിന് വേദന വന്നു, കാലിന് വേദന നടക്കാൻ വയ്യ, ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലെ ഡോക്ടറെ ബോണിൻ ഡോക്ടറെ കണ്ടു, എക്സ്ട്രാ എല്ലാം 4 എണ്ണം എടുത്തെടുത്തിനെപ്പോഴെന്ന് പറഞ്ഞു. ഒരു സൈഡിലെ ഡിസ്ക് ഞെരുങ്ങിയിട്ട് ഒരു സൈഡ് ഇങ്ങനെ ചെന്നതാ, ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ബെഡ് നിന്നിക്കരുത്, സ്കൂട്ടർ ഓടിക്കല്ലേ, ഓട്ടോയെ കയറല്ലേ എന്ന് പറഞ്ഞു. വളരെ ഞാൻ 2 ആഴ്ചക്കാലം ആരാധനയ്ക്ക് വന്നില്ല, ബ്രദറിനെ വിളിച്ചു, എനിക്ക് വലിയ വിഷമമാണ്, കാരണം ഒരു 6 ആഴ്ച ആരാധിക്കുന്ന എനിക്ക് ഉറക്കം വരുത്തില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ഞാൻ ബ്രദറിനെ വിളിച്ചു, വിളിച്ചിട്ട് ഞാൻ വിവരം പറഞ്ഞു. അന്ന് സന്ധ്യപ്രാർത്ഥനയ്ക്ക് പോലെ TV നിങ്ങളുടെ അസുഖമുള്ളിടത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഒരു കൈ കൊണ്ട് ഈ നടുവിന് വെച്ച്, ഒരു കൈ എൻ്റെ TV വെച്ചിട്ട് കർത്താവെ പപ്പായ യേശു അപ്പായെ നീ വിടുതൽ എന്നാലുള്ളത്. ഞാനും വേദനയുടെ സമയം എൻ്റെ ഭയങ്കര മാനരച്ച എൻ്റെ വീട്ടിൽ വരും, പുള്ളി ഉള്ളി കൊണ്ട് പറഞ്ഞിട്ട് ഉള്ളു കഴിച്ചാൽ കിഡ്നി, അപ്പം എനിക്ക് യൂറിൻ പോകുന്ന ഒരു തടസ്സമാകാൻ തുടങ്ങി 2 ദിവസം മുമ്പ്. ഭയങ്കര ബുദ്ധിമുട്ട്, അപ്പം പുള്ളി പറഞ്ഞു ഗുളികയുടെ, അപ്പം ഡോക്ടറെ കാണാൻ ഗുളി കഴിക്കണമെന്ന് വിചാരിച്ചു, വേറെ ഗുളി പറഞ്ഞു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ വേദന മാറി, ഞാൻ ഗുളിക കഴിച്ചില്ല, ഇന്ന് രാവിലെ ഗുളിക കഴിച്ചില്ല, ഇന്ന് വൈകിട്ട് ഗുളി കഴിച്ചിട്ടില്ല, ഒന്നില്ല, 1 മാസം തുടങ്ങി ഇന്ന് വൈകിട്ട് ഗുളി കഴിച്ചില്ല, ഭയങ്കരമായി വിടുതല്. ഇന്ന് എങ്ങനെ ഇവിടെ വന്നേ? ഞാൻ സ്കൂട്ടറെ വന്നു, ഇവർ രണ്ടും അത് ഓടിക്കില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞു? ഒരു വിഷയമില്ല എനിക്ക്. ഹല്ലേലൂയ. ഇന്നലെ രാത്രിയിലെ TV പ്രോഗ്രാം കണ്ടപ്പോൾ ആമി വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞ ആൾ ഇന്ന് ഭാര്യയും വെച്ചോണ്ട് വണ്ടി ഓടിച്ചാണ് വന്നേക്കുന്നത്. ആമി കുനിയാൻ പ്രയാസമില്ല, നൂരാൻ പ്രയാസമില്ല, ഒരു പിടി ഗുളികയെടുത്ത് കളഞ്ഞിട്ട് സൗഖ്യദായകനായ യേശു TVയിലൂടെ വരുന്ന വചനത്താൽ ഈ മകൻ സൗഖ്യമായിരിക്കുക. അടുത്തൊരു സാക്ഷ്യം കൂടെ കേട്ടോ. അതെ, അതിലും വലിയ അത്ഭുതം. എൻ്റെ ഇളയ മകന് അവൻ ഹുണ്ടായി വർക്ക് ചെയ്യുന്നതിനാ റോഡിലോട്ട് ഇറങ്ങി ബൈക്കേല് ഒരു വിളിവിളി കേട്ട് കരച്ചില്ല, കിഴക്കേലോ ചെറുക്ക അനിയ, എൻ്റെ പേര് ഉഷൻ തോമസ് അല്ലാത്ത പേര് വീട്ടിൽ വിളിക്കാൻ, അനിയ ഓടി വാടാ കുഞ്ഞിനെ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞു. ഓ ഞാൻ നിന്നട, ഞാൻ ഇവളെ സൂസിയായ കുഞ്ഞെ ഓടി വാടി ഒറ്റ അതർച്ചയ്ക്ക് റോഡിച്ചു, എൻ്റെ വീട് ആ റോഡ് വാക്ക ചെന്നപ്പോൾ എൻ്റെ മകൻ എഴുന്നേൽക്കും നിൽക്കുന്നു, ഒരു രോമം ചലിച്ചിട്ടില്ല, അവൻ്റെ വണ്ടി തകർന്നു പോയി. എന്നിട്ട് എൻ്റെ മോൻ്റെ രോമം പോയില്ല. ഞാൻ പറഞ്ഞു സ്വർഗത്തിൽ അപ്പാ ഇതെന്തോ ഈ കാണുന്നേ. അപ്പോൾ എൻ്റെ മൂത്ത് മോൻ ഇവിടെ ഗുജറാത്ത് റിഫൈനറിയിലായിരുന്നു, അവനെ അവിടുത്തെ ആയുസ്യം വിഷവായുസ്വസിച്ച് അവിടുത്തെ ആയുസ്യം കാണുന്ന വീട്ടിൽ വന്ന് പറഞ്ഞു പൊന്നുവാൻ പോകണ്ടാണ്. അപ്പോൾ ഇപ്പോൾ 2 ആഴ്ച എൻ്റെ കൂടെ ഇവിടെ ധ്യാനത്തിന് വന്നു, ബ്രദർ പറഞ്ഞു ഇതിന് വിദേശത്ത് പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തതെ. ആ 3-ാമത്തെ ആഴ്ച ബ്രിട്ടൻ കമ്പനി അവനെ വിളിച്ചു, അവൻ പോയി നല്ല ജോലി ചെയ്യുന്ന നല്ല ശമ്പളത്തോട് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ പറയാൻ വേണ്ട അത്ഭുതം മാറി. ഇന്ന് ആ മോൻ ഏത് രാജ്യത്താ? ഇന്ന് അവൻ ദുബായിലാണ്. ദുബായിലാണ്. ഇന്ന് അത്ഭുതം മാറിയാണ് ഇവിടെ വന്നപ്പോൾ അനുഭവിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന വചനം നിങ്ങൾക്ക് അനുഗ്രഹമായില്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒന്ന് അനുഗ്രഹിക്കപ്പെടണമെന്ന്? അനുഗ്രഹിക്കപ്പെടാൻ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിങ്കിലേക്ക് വരിക. കർത്താവെ, ഞാൻ എൻ്റെ ജീവിതം നിനക്കായി സമർപ്പിക്കുന്നു, എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി ഞാൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് കൈകളെ ചേർത്ത് പിടിക്കുക. നിങ്ങൾക്ക് രോഗമുണ്ടോ? ആ രോഗമുള്ള ഭാഗത്ത് ഇപ്പോൾ കൈവെക്കുക. നിങ്ങൾക്കൊരു അനുഗ്രഹം വേണോ? TV സ്ക്രീനിൽ നിന്ന് കൈ നീട്ടുക.
ഈ പ്രാർത്ഥന നിങ്ങളുടെ വീടിന് ഫലിക്കും. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ഇരുന്ന് ഈ ശുശ്രൂഷ കണ്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യത്തെ ദൈവകരത്തിൽ തരികയാണ്. അവരുടെ രോഗമുള്ള ഭാഗത്ത് ഈ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ യേശു തൊടണമേ. അവരുടെ ഹൃദയത്തിൽ നഷ്ടത്തോടെ ആമി നഷ്ടവും കഷ്ടവും നിമിത്തം അവരുടെ ഹൃദയം തകർന്നിരിക്കുന്നല്ലോ. ആ തകർന്ന ഹൃദയത്തെ എൻ്റെ ദൈവം പണിയണമേ. അവരുടെ പ്രതിസന്ധികളെ മാറ്റണമേ. അവരുടെ തടസ്സങ്ങളെ മാറ്റണമേ. അവരുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കണം. നീതിമാൻ്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന് വായിക്കുന്ന പോലെ പ്രാർത്ഥന ഇവർക്ക് ഫലിക്കട്ടെ. ഇന്ന് എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹീത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയത്തെ ദൈവം തൊട്ടാട്ട് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കാളിയായിത്തീരും. ഹല്ലേലൂയ. താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക, ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക, നമുക്ക് ഒന്നിച്ച് കാണാം, പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകാം. നിങ്ങൾക്കും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ, സന്തോഷ ദിനങ്ങൾ വരുമ്പോൾ ജനകോടികൾക്ക് വചനം കൊടുക്കാം. ഗോഡ് ബ്ലെസ് യു. വീണ്ടും കാണാം.